നിപ്പ വൈറസിന്റെ വ്യാപനം സംബന്ധിച്ച് നിർണായക കണ്ടെത്തലുമായി അന്താരാഷ്ട്ര പഠന റിപ്പോർട്ട്. നിപ്പ വൈറസ് പരത്താൻ സാധ്യതയുള്ള കൂടുതലിനം വവ്വാലുകൾ ഇന്ത്യയിലുണ്ടെന്നാണ് പഠനം. തൃശൂർ കേരള കാർഷിക സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ പി ഒ നമീറും ഈ സംഘത്തിലുണ്ടായിരുന്നു. മരണത്തിന് വരെ കാരണമാകുന്ന നിപ്പ വൈറസ് എങ്ങനെയാണ് വവ്വാലുകളിൽ നിന്ന് പടരുന്നത് എന്ന പഠനമാണ് ഇവർ ചേർന്ന് നടത്തിയത്. കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു പ്രമുഖ ഗവേഷണ പോർട്ടലിൽ പ്രയോറിറ്റൈസിംഗ് സർവൈലൻസ് ഓഫ് നിപ്പ വൈറസ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടിലാണ് ഇവരുടെ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ ഫ്ലൈയിംഗ് ഫോക്സ് എന്ന പഴന്തീനി വവ്വാലാണ് നിപ്പ വൈറസ് വാഹകർ എന്നാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ പുതിയ പഠനങ്ങളനുസരിച്ച് 10 ഇനം വവ്വാലുകൾക്ക് കൂടി വൈറസ് പരത്താൻ സാധിക്കും. ഇന്ത്യൻ പഴംതീനി വവ്വാലിനെ കൂടാതെ പഴംതീനി വിഭാഗത്തിൽ തന്നെയുള്ള ശാനമുഖൻ വവ്വാൽ, കുറുക്കമുഖൻ വവ്വാൽ, പ്രഭാത വവ്വാൽ, മഞ്ഞച്ചുവപ്പൻ വഴവവ്വാൽ എന്നിവയും പഴംതീനികളല്ലാത്ത ചെറുമഞ്ഞ വവ്വാൽ, ഇലമൂക്കൻ വവ്വാൽ എന്നിവയുമാണ് കേരളത്തിൽ കണ്ടുവരുന്ന വവ്വാലിനങ്ങൾ. കഴിഞ്ഞ വർഷം മെയ്യിൽ കോഴിക്കോട് നിപ പൊട്ടിപ്പുറപ്പെടുകയും 17 പേർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അമേരിക്കയിലെ വിവിധ സർവകലാശാലയിലെ വിദഗ്ധർ പഠനത്തിനിറങ്ങിയത്. മാസങ്ങൾ നീണ്ട പഠനമാണ് നടന്നത്. സിറോളജിക്കൽ രീതിയും പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ രീതിയും ഉൾപ്പെടുന്ന മെഷീൻ ലേണിംഗ് അനാലിസിസാണ് പഠനത്തിന് അവലംബിച്ചത്. ലോകത്താകെയുള്ള 1100ലേറെ ഇനം വവ്വാലുകളിൽ നിന്ന് 523 ഇനത്തെ തിരഞ്ഞെടുത്ത് ഇവയുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന പഠനഫലങ്ങളും ഗവേഷണങ്ങളും പഠനവിധേയമാക്കിയായിരുന്നു ആദ്യ ചുവട്. ഇന്ത്യയിലാകെ ഉള്ളത് 112 ഇനം വവ്വാലുകളാണ്. ഇതിൽ 39 എണ്ണം കേരളത്തിലും കാണപ്പെടുന്നു. വവ്വാലുകളുടെ ഭക്ഷണരീതി, ആവാസം, സഞ്ചാരം തുടങ്ങി 48 ഘടകങ്ങൾ പരിഗണിച്ച സംഘം കേരളത്തിലെ 18 ഉൾപ്പെടെ ഇന്ത്യയിലുള്ള 33 ഇനം വവ്വാലുകളെയാണ് പഠനവിധേയമാക്കിയത്. നിപ്പ പരത്താൻ സാധ്യതയുള്ള വവ്വാലിനങ്ങളെ ആദ്യം കണ്ടെത്തുകയാണ് പ്രതിരോധത്തിനുള്ള സുപ്രധാന മാർഗമെന്ന് പഠനം നടത്തിയ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ വർഷം കോഴിക്കോട് 17 പേരാണ് നിപ്പ ബാധിച്ച് മരിച്ചത്. എന്നാൽ 2019 എറണാകുളത്തെ പറവൂരിലേക്ക് നിപ എത്തിയപ്പോഴേക്കും പ്രതിരോധത്തിൽ കേരളം ഏറെ മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന പുതിയ പഠന റിപ്പോർട്ട് ഭാവിയിൽ നിപ്പ പ്രതിരോധത്തിൽ കൂടുതൽ സഹായകരമാകുമെന്ന് കരുതപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.